ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കുന്നത്ത് അമ്പലത്തേക്കാണ് പോണത്. മഞ്ചേരിയിലാണ് കേട്ടോ അത്. അപ്പോൾ കുന്നത്ത് അമ്പലം എന്ന് പറയുന്നത് കോവിലകംകുണ്ടാണ് മഞ്ചേരി. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമാണ്. അപ്പോൾ നമ്മൾ ലോക്ക്ഡൗണിൻ്റെ ഈ ടൈമിലാണ് പോണത്. ഒരു 10:30 ആയിട്ടുണ്ട് സമയം. നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇതിപ്പോ മഞ്ചേരി ടൗണില് ഇത്രയൊന്നും ആൾക്കാരല്ല, നിറയെ ഉണ്ടാവും. പക്ഷേ ഇപ്പൊ ഇങ്ങനെ ലോക്ക്ഡൗൺ പീരീഡ് ആയതുകൊണ്ടാണ്. ഇപ്പൊ നമ്മള് വീണ്ട് തൊട്ടടുത്താണിത്. തൊട്ടടുത്ത മീൻസ് കുറച്ചൊരു ടൗൺ ഒന്നിങ്ങോട്ട് പോയാൽ മതി. ഞങ്ങളും പോയിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണ് പോണത്. ഒരു വീടിന്റെ അവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ പോണത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പോവില്ല. മഞ്ചേരി നഗരസഭയുടെ 32-ാം വാർഡാണിത്, കോവിലങ്കുണ്ട്. കോവിലങ്കുണ്ട് അൽത്തറ സൗന്ദര്യവൽക്കരണം അന്നത്തെ വാർഡ് കൗൺസിലറാണ് നടത്തിയത്, മഞ്ചേരി നഗരസഭയുടെ വാർഷിക ഫണ്ടിൽ നിന്ന്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആൽത്തറ ഇത് കണ്ടോ, ഒരു മോഡേണും ട്രഡീഷണലും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആങ്ങാല് നമുക്ക് അറിയാം, ഓക്സിജൻ നമുക്ക് പ്രധാനമായിട്ടും ഇങ്ങനെ പ്രധാനം ചെയ്യണതാണ്. അപ്പൊ അതിൽ എന്തായാലും നമുക്കിപ്പോ അതിന്റെ തൊട്ടടുത്തൊരു പാടും ഉണ്ട്. ആ പാടത്തേക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, ഒരു എൻട്രൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുകയും ചെയ്യാം, നമുക്ക് പാടത്തേക്ക് പോവുകയും ചെയ്യാം. നല്ല ഭംഗിയുണ്ട്. പിന്നെ പണ്ടില്ലേ കുറേ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നിറയെ പൂക്കളുള്ള ഒരു ചെടി ഉണ്ട് അപ്പുറത്തെ സൈഡില്. നല്ല ഭംഗിയാ, ആലിനെയും കാണാം. പക്ഷെ ആ ആലിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള അതിന്റെ ഇതിനൊന്നും ഒരു മാറ്റം ചെയ്തിട്ടില്ല. അടിയിൽ മാത്രമേ ഇന്റർലോക്ക് ചെയ്തിട്ടുള്ളൂ, അതായത് ഫുട്പാത്തിൽ മാത്രമേ ഇന്റർലോക്ക് ചെയ്തിട്ടുള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുട്ടികൾക്കും എല്ലാവർക്കും വന്ന് കുറച്ച് സമയമൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. കണ്ടില്ല, നമുക്ക് പാടത്തേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. അതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ മഴ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പൊ ഇങ്ങനെ വെള്ളമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി. പിന്നെ അവിടെ കാണുന്നുണ്ടല്ലോ ഒരു മതിൽക്കെട്ടും ഒരു വീടൊക്കെ, അതൊക്കെ ഈ കോവിലകം, പണ്ടത്തെ മഞ്ചേരി കോവിലകംകാരുടെ വീടൊക്കെയാണ് തോന്നുന്നു. Thank you.
ഇതാണ് കുന്നത്തമ്പലത്തിന്റെ ഒരു ഭംഗി. ബാക്ക് സൈഡാണ് കുന്നത്തമ്പലത്തിന്റെ. എന്റെ ഫ്രണ്ട് സൈഡ് അരുവിഴായാണ്, ബാക്കില് കോവില. അമ്പലത്തിലെന്തോ പണി നടക്കാൻ തോന്നുന്നുണ്ട്. അമ്മു അത്ര കേറാൻ കഴിയോ? ക്ഷീണിച്ച പറയ്. പാമ്പുണ്ടാവും കേട്ടോ അമ്മു, ചിലപ്പോ ആൾക്കാർ ഇപ്പൊ വരാത്തതാണ് സ്ഥലം. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് അമ്പലത്തിലേക്ക് എൻട്രൻസ് ഇല്ല, അതുകൊണ്ട് അമ്പലത്തിൽ കയറുന്നില്ല. മഞ്ചേരിക്കാർക്ക് ഇത് നല്ല പരിചയമാണ്. ഈ സ്റ്റെപ്പുകൾ ഒരുപാട് ഫോട്ടോഷൂട്ടിനും ഒരുപാട് ഈ കോളേജ് മാഗസിൻസിൻ്റെ മുഖചിത്രമായിട്ടുള്ള ഒരുപാട് ഇതിൽ വന്നിട്ടുണ്ട്, NSS കോളേജിൻ്റെ അതിൻ്റെയൊക്കെ. ആ നമുക്ക് ഈ സ്റ്റെപ്പുകൾ കാണുമ്പോഴത്തേനെ നമുക്ക് ഭയങ്കരമായിട്ട് കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും. കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് മാത്രമേ ഇത്രയും സ്റ്റെപ്പുകളൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ അധിക സ്ഥലങ്ങളിൽ ഇത്രയും ഇങ്ങനത്തെ സ്റ്റെപ്പുകളൊന്നും ഇല്ല. അപ്പൊ ഇത് ഭയങ്കര രസമാണ് കാണാൻ. ഇവിടെ വന്നാൽ തന്നെ നമുക്ക് അതിന്റെ ഫീലിംഗ് മനസ്സിലാവുള്ളൂ. അതിന്റെ ചുറ്റുപുറം കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അത് ഇനി അമ്പലത്തിന്റെ സ്ഥലമാണോന്ന് അറിയില്ല. പിന്നെ നമുക്ക് കണ്ടില്ലേ കുറെ പച്ച പായലൊക്കെ ഇങ്ങനെ മുളച്ചിട്ടുണ്ട്. അത് നല്ല രസം. ഈ വെയില് തട്ടുമ്പോഴേ ഒരു പ്രത്യേക ഒരു പച്ച കളർ. അപ്പം ഇപ്പൊ ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും പായലൊക്കെ മുളച്ചത്. അല്ലെങ്കിൽ കാൽപാദത്തിന്റെ അത് തട്ടിയിട്ട് ഇതൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. സ്റ്റെപ്പിൽ ഫുള്ള് പച്ചപ്പാണ്. ഈ കല്ലില്ലാത്ത ഏരിയയിൽ നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ ഇങ്ങനെ താഴെ വരെ നല്ല ഭംഗിയാണ്. അവിടെ ഈ ചെടി ഉണ്ടല്ലോ, ഇത് ചെറിയ കുട്ടിയായ സമയത്ത്, ഞാനൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കും. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു വൈറ്റ് പൗഡർ ഉണ്ടാവും. അതിങ്ങനെ നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മെഹന്തി ഇട്ട പോലത്തെ ഒരു വൈറ്റ് വരും. പക്ഷെ ഇപ്പം മഴ പെയ്തത് കാരണം അതിൻ്റെ അടിയിൽ വൈറ്റ് ഇല്ല, നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ ഇപ്പം ഇത് എവിടെയും കാണില്ല, ഇവിടെ മാത്രമാണ് ഇപ്പോൾ കണ്ടത്. അതുകൊണ്ട് കേട്ടോ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞത്. നമ്മളില്ലേ ഈ കുന്നത്തമ്പലത്തേക്ക് വന്നതിന് ശേഷം നമുക്ക് കുറേ നമുക്ക് കാണാൻ പറ്റാത്ത കുറേ ചെടികൾ ഇപ്പം കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം, ഈ മതിലുള്ള ഓരോ പുല്ലുകളും ഇപ്പം അതൊന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ നമുക്ക് കണ്ടോ നിലപ്പന പറഞ്ഞിട്ടുള്ള ചെടികൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിറയെ കൂവ, മന്ദാരം ഇതൊക്കെ താനേ വന്നതാണ്. മതിലൊക്കെ മന്ദാരമൊക്കെ ആണെങ്കിലും ആരും ഇങ്ങനെ മുളപ്പിച്ചെടുത്തതല്ല, അതിങ്ങനെ താനേ ആ പ്രകൃതിൻ്റെ ഒരു ഭംഗിയുള്ളത് കാരണം ഇപ്പോൾ കണ്ടില്ലേ കുറേ നിങ്ങൾക്ക് കാണാൻ പറ്റും. റയറായ കുറേ ചെടികളുണ്ട്. ഇത് നമ്മളെ കുവേൻ്റെ പൂവാണ്. കൂവപ്പൂവല്ലേ ലീഷ? ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് കാണാം.